ഇന്ന് വീണ്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. തിരുവനന്തപുരത്ത് നായയെ കുറുകെ ചാടി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഒരു യുവാവ് മരിച്ചു. കുന്നത്തുകാൽ മൂവേരിക്കര സ്വദേശിയായ അജിനാണ് മരിച്ചത്. അത് ഓർക്കുക, അജിന് 25 വയസ്സേ ഉള്ളൂ. അജിനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അച്ഛനില്ലാതായിരിക്കുന്നു എന്നതുകൂടി ഓർക്കുക. തിരുവനന്തപുരം കടക്കാവൂരിൽ തെരുവുനായ ആക്രമണമുണ്ടായി. അവിടെ മണനാക്ക് സ്വദേശികളായ 3 പേർക്കാണ് ഇന്ന് മാത്രം കടിയേറ്റത്. മണനാക്ക് സ്വദേശി ലളിതാമ്മ അവർ റോഡിലൂടെ കടയിലേക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ നാഷണൽ ക്ലബ്ബ് ജീവനക്കാരനെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചു. കാലിൽ ആഴത്തിൽ മുറിവേറ്റ ശ്രീനിവാസൻ എന്നയാൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇടുക്കിയിലെ കട്ടപ്പനയിലും ഇന്നൊരു വീട്ടമ്മയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇതൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും ഇന്നും കണ്ട കാര്യങ്ങൾ. ടി എസ് ഹരികൃഷ്ണയാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഹരി, വല്ലാത്തൊരു സങ്കടത്തിൻ്റെ വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇതിലും എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയാണ് അജിൻ എന്ന ആ യുവാവ്. 25 വയസ്സല്ലേ ഉള്ളൂ. എങ്ങനെയാകും ആ കുടുംബത്തെ ആ യുവാവ് കൊണ്ടുപോയെന്ന് നമുക്കറിയാം. അയാൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു കുടുംബത്തിന് ഇതാ ഒരു പ്രതീക്ഷയും അത്താണിയും ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെയും കാരണം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംവിധാനങ്ങളാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. ABC തയ്യാറാണ് എന്ന് പറഞ്ഞ 36 ABC തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വെറും 10 ABC ഉള്ളൂ എന്ന് നമ്മൾ ഇന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ അത് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങളൊന്നും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ പാവം അഭിരാമി എന്ന കുഞ്ഞും അല്ലെങ്കിൽ 25-കാരനായ അജിനുമൊക്കെ മരിക്കേണ്ടി വരുന്നത്. എന്തിനാണ്, എവിടെയാണ് ഈ അമാന്തം? എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയേറെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ വരുന്നു നമ്മുടെ ഈ സംവിധാനങ്ങളിൽ? ദിവിഷ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ ഇപ്പോൾ പറഞ്ഞില്ലേ ആ ക്ലബ്ബിലെ ജീവനക്കാരൻ്റെ നായകടി ഏറ്റത്. ആ സ്ഥലത്ത് നമ്മുടെ സ്റ്റാച്യുവിലെ ഊറ്റുകുഴിയിലാണ് ആ സ്ഥലം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി. അവിടെ പോയി ഇതെവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ രാത്രിയിലാണ്, ഇന്നലെ 10:30 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള കടക്കാരടുത്തൊക്കെ ചോദിച്ചു ഇതെവിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ പലർക്കും അറിയില്ല. പിന്നെ ഒരാൾ ആ സ്ഥലം കാണിച്ചു തരികയും ചെയ്തു. പക്ഷേ അതിൽ ഒരു കടക്കാരൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ഈ നായയുടെ ശല്യം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു കമ്പ് ഞാൻ ഈ കടയിൽ വെച്ചിട്ടുണ്ട്. നായകൾ ചില സമയത്തൊക്കെ ഇങ്ങനെ കയറുവാനും അപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് കമ്പ് ഞാനിങ്ങനെ കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ പല സ്ഥലത്തും പൊറുതിമുട്ടിയിരുന്ന് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി, ഞാൻ ബൈക്കിലാണ് വീട്ടിലോട്ട് പോകുന്നത്, ആ സമയത്തും ഈ നഗരം വിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പല സ്ഥലത്ത് ഈ നായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പല സ്ഥലങ്ങളിലും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഈ നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്ത് തന്നെ ആയാലും ഇത്രയും ഒരു ജനകീയ പ്രശ്നമായി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളും സ്ഥിരമായി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നു. ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഉണ്ടാകട്ടെ. ഇനിയും നാളെയും രാവിലെ നമ്മൾ ഈ വാർത്തകൾ പറയുമ്പോൾ നാളെയും നായകടിയേറ്റു എന്നൊക്കെ പറയേണ്ട സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. അതിനൊരു മാറ്റവും ഇപ്പോൾ മന്ത്രി ചിഞ്ചു റാണി തന്നെ പറഞ്ഞത് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇത് കാലങ്ങളായി നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയതിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കുക. നമ്മൾ നമ്മുടെ സുരക്ഷയെ കരുതി എങ്ങനെയെങ്കിലുമൊക്കെ പട്ടികടി ഏൽക്കാതെ രക്ഷപ്പെട്ടു പോവുക എന്നതേ തൽക്കാലം നിർവാഹമുള്ളൂ. ശരി.